അസ്സലാമു അലൈക്കും ഫ്രണ്ട്സ്. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഗ്രീൻ ആപ്പിൾ പിക്കിളാണ് കേട്ടോ. അപ്പോൾ ഒരു വെറൈറ്റി പിക്കിളാണ്. ഉണ്ടാക്കാത്തവർ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻസിൽ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. ഞാനിപ്പോൾ ഈ ഉണ്ടാക്കാൻ കാരണം ലുലുവിൽ പോയപ്പോൾ ഹോം മെയ്ഡ് ആപ്പിൾ പിക്കിൾ എന്ന് പറഞ്ഞിട്ട് കണ്ടു. അപ്പോൾ ഞാനൊന്ന് ഗ്രീൻ ആപ്പിൾ വെച്ചിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 3-5 പച്ചമുളക്, കുറച്ച് വെളുത്തുള്ളി, ഒരു 2-3 കഷ്ണം ഇഞ്ചി, ഒരു ഗ്രീൻ ആപ്പിൾ, ഒരെണ്ണം ഞാൻ എടുത്തിട്ടുള്ളൂ. ഗ്രീൻ ആപ്പിൾ എടുത്തത് ഗ്രീൻ ആപ്പിൾ ആകുമ്പോൾ ഒരു ചെറിയ പുളിയും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ആ ഒരു മാങ്ങയുടെ ഒക്കെ ഒരു ചെറിയൊരു പുളിയൊക്കെ വരുമല്ലോ ഗ്രീൻ ആപ്പിൾ ആയതുകൊണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഗ്രീൻ ആപ്പിൾ എടുത്തത്. ആപ്പിൾ നമുക്ക് മാങ്ങ കട്ട് ചെയ്യുന്ന പോലെ ചെറുതായി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ അച്ചാർ പൗഡർ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അച്ചാർ പൗഡർ ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുളക് പൊടി, മഞ്ഞപ്പൊടി, കായപ്പൊടി ആ ഒരു രീതിയിൽ ചേർത്താൽ മതിയാവും. ഇത് ഞാനിപ്പം എൻ്റെ അടുത്ത് അച്ചാർ പൗഡർ ഉള്ളതുകൊണ്ട് അത് ചേർത്ത് മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചു. ചീനച്ചട്ടിയിൽ എണ്ണ, നല്ലെണ്ണ എണ്ണ ഒഴിച്ചിട്ടുള്ളത്. അതിലേക്ക് കടുകും ഉലുവയിട്ടൊന്ന് പൊട്ടിച്ചു കൊടുക്കാം. 1/4 ടീസ്പൂൺ ഉലുവയും, ഉലുവ അധികം വേണ്ട കേട്ടോ. പിന്നെ 2 ഉണക്കമുളകും പൊട്ടിക്കാം. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ച ഇഞ്ചിയും ഇതൊക്കെ ഒന്ന് നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട് ഞാൻ. വെളുത്തുള്ളിയും നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ചെറുതാക്കി കടിക്കുന്നത് ഇഷ്ടമല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ചെറിയതായിട്ട് അരിഞ്ഞെടുക്കുക കേട്ടോ, പൊടിയായിട്ട്. എനിക്കിത് കുറച്ച് അച്ചാറിൽ കടിച്ച് കഴിക്കാൻ ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ കുറച്ച് വലിപ്പത്തിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ പച്ചമുളകെല്ലാം കട്ട് ചെയ്ത് ഇതിലിട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇതൊന്ന് ചെറുതായി ഒന്ന് വഴന്ന് വരട്ടെ. വഴന്ന് വന്നതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓൾറെഡി പിക്കിൾ പൗഡർ ഇട്ടപ്പോൾ അതിൽ അത്യാവശ്യം എരിവൊക്കെ ഉണ്ടാവും. എന്നാലും കുറച്ചും കൂടി അച്ചാറല്ലേ, സ്പൈസി ആവാൻ വേണ്ടി 1 ടീസ്പൂൺ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ഒന്ന് അതിൻ്റെ ഒരു റോസ്മെല്ലിൽ പോയതിന് ശേഷം അതിലേക്ക് തേച്ച് വെച്ച ഒരു ആപ്പിളില്ലേ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്തിട്ടില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഉപ്പും കൂടിയും ചേർത്ത് ഇതൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. 2 മിനിറ്റൊക്കെ ഒന്ന് വഴറ്റി കൊടുത്താൽ മതി കേട്ടോ. ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആയിക്കിട്ടെ. നമ്മൾ ആപ്പിളിൻ്റെ തൊലി കട്ട് ചെയ്തിട്ടില്ലല്ലോ, അപ്പോൾ ഒന്ന് ജസ്റ്റ് സോഫ്റ്റായി വരാൻ 2 മിനിറ്റോളൊക്കെ ഒന്ന് വഴറ്റി കൊടുത്താൽ മതി. അതിനുശേഷം നമ്മളിതിലേക്ക് ഒരു നുള്ള് കായപ്പൊടി, അപ്പോൾ നമ്മൾ ഓൾറെഡി അച്ചാർ പൗഡറിൽ ഇതൊക്കെ ഉള്ളതാണ്, എന്നാലും ഒരു നുള്ള് ചേർക്കുന്നുണ്ട്. പിന്നെ 4 ടേബിൾ സ്പൂണോളം വിനീഗറും ചേർക്കുന്നുണ്ട്. വിനീഗറും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായി ഒന്ന് യോജിപ്പിച്ചിട്ട് നമുക്കിത് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 2-3 മിനിറ്റ് ഒന്ന് തിളപ്പിക്കുക കേട്ടോ. അപ്പോൾ ആ വിനീഗറിൻ്റെ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പൊയ്ക്കോളും. അപ്പോൾ 2-3 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് ഇതുപോലെ തിളപ്പിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ അച്ചാറിലേക്ക് ഈ പുളിയും, അപ്പോൾ നിങ്ങൾ വിനീഗറിൻ്റെ അളവ് നിങ്ങൾക്ക് നോക്കിയിട്ട് ടേസ്റ്റ് നോക്കി കൂട്ടണമെന്നുണ്ടെങ്കിൽ കൂട്ടട്ടോ. ഓരോരുത്തർ അച്ചാറിൻ്റെ ആ ഒരു താല്പര്യം എങ്ങനെയാണെന്നറിയില്ല, ചിലർക്ക് പുളി നല്ല ഇഷ്ടമുണ്ടാവും. ഞാനപ്പോൾ ഇത് ചൂടാറിയതിന് ശേഷം ഒരു ഗ്ലാസ് കണ്ടെയ്നറിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് മുന്നേ ഞാനൊരു കുക്കിംഗ് ഒന്നും വേണ്ടാത്തൊരു പിക്കിളിൻ്റെ, വെജിറ്റബിൾ ഡേറ്റ്സ് പിക്കിളിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇൻഷാല്ലാ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.